സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് ശേഷം രണ്ടേകാലോടെയാണ് വിലാപയാത്ര തുടങ്ങിയത്. രാത്രി 11 മണിയോടെ മൃതദേഹം കാനത്തെ വീട്ടിലെത്തും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. കണ്ണു നിറഞ്ഞെങ്കിലും ഉറച്ച ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് തൊഴിലാളി നേതാവിനെ തലസ്ഥാനം വിടചൊല്ലിയത്. പിന്നിട്ട് അരനൂറ്റാണ്ട് കാലം സംഘടനാ തലത്തിൽ നിറഞ്ഞുനിന്ന ചാട്ടുളി പോലുള്ള വാക്കുകളാൽ വിസ്മയം തീർത്ത നഗരത്തിൽ നിന്ന് അധ്വാനവർഗ പാർട്ടിയുടെ അമരക്കാരൻ വിട പറയുമ്പോൾ നഗരം ചെങ്കടലിന് സമാനമായിരുന്നു. കോട്ടയത്തെ വാഴൂരിനടുത്ത് കാനത്തിലേക്കുള്ള മടക്കമില്ലാത്ത യാത്രയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പ്രിയപ്പെട്ടവർ വഴിയരികിൽ നിറകണ്ണുകളുമായി കാത്തുനിന്നു. മൃതദേഹം വഹിച്ചുള്ള വാഹനത്തിൽ വിതുമ്പുന്ന മുഖത്തോടെ സിപിഐയിലെ പ്രമുഖ നേതാക്കളെല്ലാമുണ്ട്. വെഞ്ഞാറമ്മൂടും കിളിമാനൂരും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും കടന്ന് മൃതദേഹം വാഴൂരിലെത്തുമ്പോഴേക്കും രാത്രി ഏറെ വൈകും. എങ്കിലും കോട്ടയത്തെ സിപിഐ ആസ്ഥാനത്ത് അല്പസമയം, അത് കഴിഞ്ഞ് കാനത്തെ വീട്ടിലേക്ക്. മിതമായ ഭാഷയിൽ പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞ, നിലപാടുകളിൽ ഉറച്ചുനിന്ന, വിയോജിപ്പുകൾ സധൈര്യം വിളിച്ചു പറഞ്ഞ പ്രിയ നേതാവിന് നാട് വിട പറയും. രാവിലെ 11 മണിക്കാണ് സംസ്കാരം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.